ക്വയറ്റ് പ്രതിഷേധവുമായി എത്തിയ രക്ഷിതാക്കൾക്ക് മുന്നിൽ തോമസ് ചാണ്ടി മുട്ടുമടക്കി. തോമസ് ചാണ്ടിയുടെ ഉടമസ്ഥതയിൽ അബാസയിലുള്ള സ്കൂളിൽ നിന്നും അസാവിയയിലെ പുതിയ കെട്ടിടത്തിലേക്ക് കുട്ടികളെ മാറ്റാനുള്ള നീക്കം പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചു. അസാവി സാമൂഹ്യവിരുദ്ധരുടെ താവളമാണെന്നായിരുന്നു രക്ഷിതാക്കളുടെ പരാതി. യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിലെ 9-10 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ പഠനം ഹസാവിയിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെ രക്ഷിതാക്കൾ നടത്തിവന്ന പ്രതിഷേധം ഒടുവിൽ ഫലം കണ്ടു. കഴിഞ്ഞ മാസം 28-ന് മാനേജ്മെന്റ് പുറത്തിറക്കിയ സർക്കുലറാണ് രക്ഷിതാക്കളുടെ പ്രതിഷേധത്തിന് കാരണമായത്. പുതിയ അധ്യയന വർഷം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് രക്ഷിതാക്കളോട് പോലും ആലോചിക്കാതെ വിദ്യാർത്ഥികളെ പുതിയ സ്കൂളിലേക്ക് മാറ്റാൻ നീക്കം നടത്തിയത്. വൃത്തിഹീനമായ ചുറ്റുപാടും പ്രവൃത്തി ദിവസങ്ങളിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്ന ഹസാവിയിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റാൻ ഒരുക്കമല്ലെന്ന നിലപാടിൽ രക്ഷിതാക്കൾ ഉറച്ചുനിന്നതോടെ തോമസ് ചാണ്ടി പ്രതിരോധത്തിലായി. സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്ന പ്രദേശത്ത് 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന മുതിർന്ന കുട്ടികളുടെ സുരക്ഷാ പ്രശ്നവും രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികൾ ടി സി വാങ്ങി മറ്റു സ്കൂളുകളിലേക്ക് പോകുമോ എന്ന ഭയത്താലാണ് അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികളെ തിരക്കിട്ട് മാറ്റാൻ തോമസ് ചാണ്ടി തയ്യാറായത്. മന്ത്രിസ്ഥാനം തെറിച്ച ശേഷം നിയമസഭാ സമ്മേളനങ്ങളിൽ പോലും സജീവമാകാതെ കുവൈത്തിൽ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് കുട്ടനാടുകാരുടെ MLA. ഏഷ്യാനെറ്റ് ന്യൂസ്, കുവൈത്ത്.